ചേച്ചിക്ക് തന്നെ തലക്ക് സൂക്കേട്. എനിക്ക് സൂക്കേടായിട്ടാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതും കാശ് തന്നതും. ചേച്ചി എന്നെ പറഞ്ഞത് പൈസ തിരിച്ചു വേണം എന്ന്. ചേച്ചി എന്നെ പ്രഷർ ചെയ്യാറുണ്ട് രാത്രി വിളിച്ച്. അതിന് ഇത്ര നേരം സമയം ഉണ്ടായിരുന്നല്ലോ ചേച്ചിക്ക് വിളിക്കാൻ. എനിക്കൂടെ അവിടെ വന്നു കഴിഞ്ഞാല് നീ ആരുടെ എന്റെ മോന്തക്ക് ഇരിക്കാൻ? നീ വേറെ ആരെങ്കിലും നോക്കിയാ എന്റെ മോന്തക്ക് ഇരിക്കുന്നു പറയാ. കിട്ടണേ കൊറേ ആയി നിന്റെ ആട്ടുതുപ്പും ഞാൻ കേക്കുന്നു. നീ വിചാരിക്കുന്നാര്? നീ കൊറേ ആയി എന്റെ മറ്റേ രീതിയിൽ സംസാരിക്കുന്നു. പൈസ പൈസ ഒരു പരുവായി ഞാന് കൂട്ടിയിട്ട് നീ വെറുതെ പറഞ്ഞോളൂ. 6000 3000 രൂപ നീ അങ്ങോട്ടാക്കി ഒലത്തി തിന്നിട്ട് മിണ്ടാതിരിക്കുന്നു. നീ മിണ്ടരുത്, നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. നിന്നെ പോലെ ഒരു നാണം കെട്ടുള്ളൂ. ചേച്ചിക്ക് തന്നെ തനക്ക് സൂക്കേട്. എനിക്ക് സൂക്കേടായിട്ടാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതും കാശ് തന്നതും. ചേച്ചി എന്നെ പറഞ്ഞത് പൈസ തിരിച്ചു വേണം എന്ന്. ചേച്ചി എന്നെ പ്രഷർ ചെയ്യാറുണ്ട് രാത്രി വിളിച്ച്. അതിന് ഇത്ര നേരം സമയം ഉണ്ടായിരുന്നല്ലോ ചേച്ചിക്ക് വിളിക്കാൻ. എനിക്കൂടെ അവിടെ വന്നു കഴിഞ്ഞാല് നീ ആരുടെ എന്റെ മോന്തക്ക് ഇരിക്കാൻ? നീ വേറെ ആരെങ്കിലും നോക്കിയാ എന്റെ മോന്തക്ക് ഇരിക്കുന്നു പറയാ. കിട്ടണേ കൊറേ ആയി നിന്റെ ആട്ടുതുപ്പും ഞാൻ കേക്കുന്നു. നീ വിചാരിക്കുന്നാര്? കൊറേ ആയി എന്റെ മറ്റേ രീതിയിൽ സംസാരിക്കുന്നു. പൈസ പൈസ ഒരു പരുവായി ഞാന് കൂട്ടിയിട്ട് നീ വെറുതെ പറഞ്ഞോളൂ. 6000 3000 രൂപ നീ അങ്ങോട്ടാക്കി ഒലത്തി തിന്നിട്ട് മിണ്ടാതിരിക്കുന്നു. നീ മിണ്ടരുത്, നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. നിന്നെപ്പോലൊരു നാണം കെട്ടുള്ളൂ. നമസ്കാരം. കേരളത്തിൽ ഏകദേശം 180,000 പിൻവാതിൽ നിയമനങ്ങൾ നടന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. പിണറായി സർക്കാർ വന്ന ശേഷം പാർട്ടി വഴി മാത്രമല്ല സരിത വഴിയും നടത്തിയിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സരിത മാത്രം ഈ അടുത്ത കാലത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ 1250 ഒഴിവുകളിലേക്കാണ് ആളുകളെ നിയമിച്ചിട്ടുള്ളത് എന്നുള്ള കൃത്യമായ വിവരമാണ് അവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൃത്യമായി പിണറായി വിജയൻ്റെ വഴിയാണ് ഈ നിയമനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് എന്നുള്ള റെക്കോർഡ് ക്രൈം പുറത്തുവിട്ടിട്ടുള്ളതാണ്. അങ്ങനെ പുറത്തുവിട്ടുള്ള കാര്യത്തിൽ പിണറായി വിജയൻ മാത്രമല്ല വീണ ജോർജും അതേപോലെ സെക്രട്ടറി സജീവനും അടക്കമുള്ള ഒരു വലിയ ഗ്യാങ്ങാണ്, മാഫിയ ഗ്രൂപ്പാണ് ഈ സരിതയോടൊപ്പം ഇത്തരം ആളുകളെ കണ്ടെത്തി പണം വാങ്ങി ആളുകളെ നിയമിക്കുന്നത്. ഏകദേശം 100,000 മുതൽ 6,000,000 വരെയാണ് വിവിധ പോസ്റ്റുകളിലേക്ക് ഇവർ വാങ്ങുന്നത്. ഇങ്ങനെ പണം വാങ്ങിയ ശേഷം പല വിവാദങ്ങളും കടന്നുവന്നതോടെ ഇത്തരം നിയമനങ്ങൾ, പിൻവാതിൽ നിയമനങ്ങൾ നടക്കാൻ പറ്റാതെ വന്നപ്പോൾ അവിടെ വലിയ ഒച്ചപ്പാടുകളും പ്രശ്നങ്ങളും ഉണ്ടായി. നേരത്തെ തന്നെ സരിത ചെയ്യുന്നൊരു രീതിയുണ്ട്, ഈ പണം വാങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായി പറയും, ഇത്ര ദിവസത്തിനുള്ളിൽ ശരിയായില്ലെങ്കിൽ പണം മടക്കി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ എറണാകുളത്തെ ലിസിയിൽ നിന്നും 2,80,000 രൂപ വാങ്ങിയ ശേഷം അവർ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ കഴിഞ്ഞ 2022 ഏപ്രിൽ മാസം 6-ാം തീയതിക്കുള്ളിൽ പൂർത്തി ജോലി കിട്ടിയില്ലെങ്കിൽ 6-ാം തീയതി തന്നെ പണം തിരിച്ചു കൊടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പണം കിട്ടാതെ ആയതോടെ ലിസി 10-14 പേരിൽ നിന്നാണ് 280,000 രൂപ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് സരിതയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും 6,00,000 രൂപ വരെയാണ് ഓരോരുത്തർ പേ ചെയ്യേണ്ടത്. 100,000 രൂപയാണ് അഡ്വാൻസ് നൽകേണ്ടത്. ആ അഡ്വാൻസിൽ 20,000 രൂപയാണ് ആദ്യം കൊടുത്തത്. എല്ലാം ശരിയായി എന്ന് കണ്ടാൽ ബാക്കി തുക കൊടുക്കണം. ഇതാണ് കണ്ടീഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ജോലിയുമില്ല, കൂലിയുമില്ല, പലരിൽ നിന്നും പാവപ്പെട്ട ആളുകളിൽ നിന്നും ലിസി പിരിച്ചുകൊടുത്ത പണം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ പ്രശ്നം രൂക്ഷമായി. പിന്നെ ലിസിയുടെ വീട്ടിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ഇതോടുകൂടിയിട്ട് കൃത്യമായി ഈ തട്ടിപ്പുകാരിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ലിസി പിന്നീട് പറഞ്ഞ വാചകങ്ങളെന്നാണ് നമ്മൾ കേട്ടുള്ളത്. എടി പൊടി വിളിച്ചുകൊണ്ട് സരിത ഭീഷണിപ്പെടുത്തുകയാണ് എന്ന, സരിത ഭീഷണിപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത്. എടി നീ ആരടി എന്നോട് പറയാമെന്നൊക്കെ പറഞ്ഞ് ലിസിയെ ഭീഷണിപ്പെടുത്തുകയാണ്. ലിസിയുമായി സംസാരിച്ചതിന്റെ 2 ഓഡിയോകളാണ് ഞാൻ പുറത്തുവിടുന്നത്. ഞാൻ 2-ാം തീയതി ജോലിക്ക് കയറിയില്ല. 2-ാം തീയതി ജോലിക്ക് കയറാൻ വേണ്ടിട്ട് എന്ന് പേപ്പർ അയക്കും? അത് പറ. എന്തെങ്കിലും ഉറപ്പ് അവർക്ക് കൊടുത്തിട്ട്? അവരടുത്ത് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2-ാം തീയതി ജോലിക്ക് കയറിയില്ലെങ്കിൽ 3-ാം തീയതി പൈസ ഞാൻ കൊടുത്തോളാം. മറ്റുള്ളവരുടെ ഒന്നും തിരിച്ചേട്ടാ. ഇത് ആരോട് പറയാൻ പറ്റും? അമ്മൂനെ ആരോടും പറയാൻ? അമ്മു പറഞ്ഞു എനിക്ക് ഒരു വിശ്വാസമില്ല. എനിക്ക് ഞാൻ മാത്രം മറുപടി പറഞ്ഞാൽ മതി. അമ്മു എന്ന് പറഞ്ഞ കുട്ടിയോട് ഞാൻ മാത്രം മറുപടി പറയാൻ പറ്റും. അപ്പൊ 3-ാം തീയതി തിരിച്ചു കൊടുക്കും. എന്ത് തിരിച്ചു കൊടുക്കുന്ന? ഇനി 3-ാം തീയതി പൈസ തിരിച്ചു കൊടുക്കാന്നെങ്ങാനും വന്നു കഴിഞ്ഞാ ആകെ നാശാവും.
ആകെ നാശാവും, ജോലിയെ കൊടുക്കാൻ പറഞ്ഞു. ചേച്ചിക്ക് നല്ല തലക്ക് സൂക്കേട്, എനിക്ക് സൂക്കേടായിട്ടാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതും കാശ് തന്നതും. പറഞ്ഞത് പൈസ തിരിച്ചു വേണം. ചേച്ചി എന്നെ പ്രഷർ ആയിട്ടുണ്ട് രാത്രി വിളിച്ച്. അതിന് ഇത്ര നേരം സമയം ഉണ്ടായിരുന്നല്ലോ ചേച്ചിക്ക് വിളിക്കാൻ. അവിടെ വന്നു കഴിഞ്ഞാലേ നീ അവിടെ എന്റെ മോന്തക്ക് ഇരിക്കാൻ, നീ വേറെ ആരെങ്കിലും നോക്കിയത് എന്റെ മോന്തക്ക് ഇരിക്കുന്നു പറയാൻ കിട്ടണി. കൊറേ ആയി നിന്റെ ആട്ടുന്നപ്പം ഞാൻ കേക്കുന്നു, നീ വിചാരിക്കുന്നാര്? നീ കൊറേ ആയി എന്റെ മറ്റേ രീതിയിൽ സംസാരിക്കുന്നു. പൈസ പൈസ ഒരു പരുവായി ഞാന് കൂട്ടിയിട്ട്. നീ വെറുതെ പറഞ്ഞോളൂ, 6000 3000 രൂപ വെച്ച് നീ അങ്ങോട്ടാക്കി ഒലത്തി തിന്നിട്ട് മിണ്ടാതിരിക്കുന്നു. നീ മിണ്ടരുത്, നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. നിന്നെ പോലെ ഒരു നാണം കെട്ടുള്ളൂ പഠിപ്പിക്കുക, അവിടെ നിന്ന് വേണമെങ്കിൽ അയപ്പിക്കാം. മനസ്സിലായില്ലേ? KSIDC, KISBI, പിന്നെ ആ കൊച്ചിനെ എഞ്ചിനീയറിംഗിന്റെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഇല്ലേ, അത് അവിടെ പെൻഡിങ് നിൽക്കുന്നത്. അത് നാളെ രാവിലെ ഇനി ഒപ്പിട്ട് തരുള്ളൂ മിനിസ്റ്റർ. അത് രാവിലെ മേ അത് പെൻഡിങ് ആയിരുന്നു. ഇതിലെ ഒന്ന് പഠിപ്പിച്ചപ്പോ ഇപ്പഴാ, ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തരങ്ങുള്ളൂ. മറ്റവരും മൊത്തം അയച്ചിട്ടുണ്ട്. അപ്പം തിങ്കളാഴ്ച കൊണ്ട് എല്ലാവരുടെയും തിങ്കളും ചൊവ്വയും കൊണ്ട് എല്ലാവരുടെയും ഇതില് ട്രാക്ക് ചെയ്ത് നോക്കിയിരുന്നു ഇന്ന്. അപ്പൊ തിങ്കളും ചൊവ്വയും കൊണ്ട് എല്ലാവർക്കും കിട്ടും. ഡ്യൂപ്ലിക്കേഷൻ ഉള്ളവരെല്ലാം ഡിലീഷൻ ചെയ്തു. പിന്നെ അതിൽ നിന്ന് കിട്ടിയ അപ്പുറത്തെ ലിസ്റ്റിൽ വരേണ്ടവരെ ഇപ്പുറത്തെ ലിസ്റ്റിലുള്ളതെല്ലാം സപ്ലൈ ചെയ്ത് കൊടുത്തു. അതൊക്കെ ചെയ്തേക്കൊരു ചില്ലറ ജോലിയല്ലല്ലോ. നമ്മുടെ മാത്രല്ല, 1300 സംതിങ് പേരുടെ ഉണ്ട്. ഇപ്പൊ ഡിലീഷൻ കഴിയപ്പോഴത്തേക്ക് വീണ്ടും 39 പേരുടെ ഒഴിവുണ്ട്. ഇത് നമുക്ക് വിഷയമില്ല, നമ്മുടെ തീർത്തിട്ട് ബാക്കി പിന്നെ നമുക്ക് സ്റ്റെപ്പ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പറ്റും, എനിക്കും കിട്ടാൻ പറ്റും. ഇത് ചെയ്യാൻ പറ്റും. ഇത് കഴിയുമ്പോ തുരുത്തില വരും ചേച്ചി, പിന്നെ അവിടെ കഴിയുമ്പോ നോക്കാം കേട്ടോ. കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, സിനേഷിന്റെ എഡിയാണ് ചേച്ചി. അവരുടെ തെറ്റ് എല്ലാത്തിനും ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് തന്നെ അവര് തരംതിരിച്ച് മാറ്റിയിട്ടുണ്ട്. മാനേജറൊന്നും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ആണോ? ആ ഓക്കെ. നമുക്ക് അതിന്റെ ഇത് എന്തെങ്കിലും തരുമോ? അവരെ ഇത് ചെയ്തതിന്റെ നമുക്ക് എന്തെങ്കിലും, നമുക്ക് ചെയ്തതിന്റെ മെയിലല്ലോ, നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞ ഓർഡർ അല്ലേ വേണ്ടത്. അവർക്ക് കൊടുക്കാനുള്ള ഓർഡർ വേണ്ടത്. ഇതെല്ലാം ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് പേപ്പേഴ്സ് നോക്കൊണ്ട് കാര്യമില്ല. അതെ, നമ്മള് വാങ്ങിക്കുന്നുണ്ട് എല്ലാത്തിനും. മറ്റു കണക്ക് നമ്മള് വാങ്ങിച്ചു വെച്ചേക്കാം. നല്ല മറ്റുള്ളവരെ കാണിച്ച് കഴിച്ചാൽ പിന്നെ അടുത്തതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുള്ളൂ. കൊടുത്ത പിള്ളേര് ചെയ്യണം തരണമെന്നില്ലല്ലോ. എനിക്ക് വിളിക്കാനും കൂടെ ആയി കഴിഞ്ഞപ്പോ പിന്നെ ഒരു ടെൻഷൻ ആണ്. ഫോണൊന്നും പറയുന്ന ഒരു സംഭവത്തിനകത്ത് ഫോൺ അലൗഡ് അല്ല. ഇപ്പൊ തന്നെ ഇന്ത്യൻ ഓഫീസിന്റെ അവിടെ വന്നിരിക്കുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ടൈപ്പ് ചെയ്യാം, പക്ഷെ ഫോൺ കോൾ അലൗഡ് അല്ല. അവിടുത്തെ രഹസ്യങ്ങൾ പുറത്തു പോകുന്നതാണല്ലോ. ഞാൻ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് ചേച്ചിയെ വിളിക്കാം കേട്ടോ. എനിക്ക് വന്നില്ല കേട്ടോ സത്യത്തിൽ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടരാത്ത. കേട്ടല്ലോ ഈ ഓഡിയോകൾ. അതായത് ലിസി വഴി ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് നീങ്ങുമ്പോൾ കൃത്യമായി സരിത ഓഫർ ചെയ്തിരുന്ന എന്താണ്, ജോലി ഉറപ്പാണ്. പിണറായി വിജയനും അതേപോലെ വീണ ജോർജും അതേപോലെ വീണ ജോർജിൻ്റെ സെക്രട്ടറി സജീവനും അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ്. ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന കാര്യത്തിൽ പൂർണ്ണമായ അറിവ് പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ് ക്രൈം പുറത്തുവിട്ടിട്ടുള്ളത്. അങ്ങനെ പുറത്തുവിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പിണറായി വിജയൻ എത്ര കോടി രൂപ ഇവിടെ ഉണ്ടാക്കി എന്ന് നമ്മൾ ചിന്തിക്കണം. 180,000 പിൻവാതിൽ നിയമനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളിൽ നിന്ന് മിനിമം നമ്മൾ 100,000 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കോടി രൂപ പിണറായി വിജയന് കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് പിൻവാതിൽ നിയമനത്തിലൂടെ പിണറായി വിജയനും അതേപോലെ സംഘങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. പാർട്ടിയുടെ പേരും പറഞ്ഞ് പാർട്ടി പ്രവർത്തകർക്കാണ് ജോലി വാങ്ങിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞ് വളരെ രഹസ്യമായി പാർട്ടി ഫണ്ടിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകളെല്ലാം അരങ്ങേറിയിട്ടുള്ളത്. എന്നാൽ പ്രതിപക്ഷം പോരാത്തത് കൊണ്ട് മാത്രമാണ് ഇവർ ചിത്രത്തിൽ വളരെ കൃത്യമായി സരിതാ നായർ എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരിയെ മുൻനിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നടത്തുന്നത്. ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ വേണ്ടി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ലൈംഗിക വൈകൃതങ്ങൾ ഉമ്മൻചാണ്ടി കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കഥകൾ പെരുപ്പി ഉണ്ടാക്കിയെടുക്കാൻ പിണറായി വിജയനെ സഹായിച്ച സരിതാ നായർക്ക് ഇതുപോലെയുള്ള ഉപകാരങ്ങളും നേതൃത്വങ്ങളും അല്ലേ പിണറായി വിജയൻ കൊടുക്കാൻ പറ്റൂ?
ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഔദ്യോഗിക വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് സരിതാ നായരാണെന്ന് കൃത്യമായി പറയാൻ പറ്റും നമുക്ക്. കാരണം അത്തരം രേഖകളാണ് സരിതാ നായർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. സരിതാ നായർ തന്നെ പറയുന്ന കാര്യം, എന്നോട് കളിച്ചാൽ പിണറായി വിജയനി കാലും വലിച്ച് താഴെയിടും എന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ ഓഡിയോകളും എൻ്റെ കൈവശമുണ്ട്. അത്തരം കാര്യങ്ങൾ കൃത്യമായി വെച്ചുകൊണ്ട് പിണറായി വിജയനെ ഇപ്പോൾ സരിതാ നായർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പിണറായി വിജയനല്ല, അതിലപ്പുറത്തുള്ളവനെയും താഴെ ഇറക്കാനുള്ള ആയുധങ്ങളുമായിട്ടാണ് സരിതാ നായർ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പണം വാങ്ങിയവർ തിരിച്ചു പണം കൊടുത്തവർ തിരിച്ചു ചോദിച്ചപ്പോൾ, എടി പൊടി എന്നോട് വേണ്ടാത്തൊന്നും പറയാൻ വേണ്ട, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സരിതാ നായർ ഭീഷണിപ്പെടുത്തുന്നത്. അവ അത്രയും അഹങ്കാരവും തല എന്തും ചെയ്യാനുള്ള അധികാരവും പിണറായി വിജയൻ കൊടുത്തത് കൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. എവിടെയെങ്കിലും പോലീസിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ട് സരിതാ നായരോട് പറഞ്ഞാൽ, ഈ അതിനുള്ള ആവശ്യമുള്ള പണവും കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി പോലീസ് സംവിധാനങ്ങൾ ഒരുക്കി തരാൻ ഇത്രയും മിടുക്കിയായ മറ്റൊരാളും കേരളത്തിലില്ല. കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരെയും ജോസ് കെ മാണിയെയും അബ്ദുള്ളക്കുട്ടിയെയും ലൈംഗിക പീഡന പരാതിയിൽ കുടുക്കിയിട്ട് ഒരു ഗവൺമെന്റിനെ തന്നെ അട്ടിമറിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടിയെ അടക്കം അത്തരം പരാതിയിൽ കുടുക്കിയിട്ട് ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ടുള്ള ഭൂലോകരംഭയായ സരിതാ നായരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനൊന്നും വലിയ വിലയുള്ള കാര്യമല്ല. പിണറായി വിജയനൊക്കെ സരിതാ നായരുടെ കാൽ കീഴിൽ കിടക്കുന്ന കീടങ്ങൾ മാത്രമാണ് എന്നുള്ള സത്യം. സരിതാ നായർ പറഞ്ഞ പ്രകാരം അനുസരിച്ചില്ലെങ്കിൽ പിണറായി വിജയന്റെ മുണ്ടൊരിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിണറായി വിജയന്റെ മുണ്ടെന്നൊരിയും എന്നും നിക്കറുമായി പിണറായി വിജയനെ ഓട്ടിക്കും എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിന് അധിക സമയം വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. എന്നാൽ അതിനു മുമ്പായി തന്നെ സരിതാ നായരെ ഫിനിഷ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കണം. അവർക്ക് സ്ലോ പോയ്സൺ കൊടുത്തതിനെ കുറിച്ചുള്ള വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. അവർക്ക് സ്ലോ പോയ്സൺ കാരണം അവർ വളരെ അതീവ ഗുരുതരമായ അവസ്ഥയിലാണെന്നുള്ള വിശേഷങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അവരുടെ ശബ്ദം അറിഞ്ഞില്ലെങ്കിൽ പിണറായി വിജയന്റെ എല്ലാ കഥകളും അവർ വിളിച്ചു പറഞ്ഞിരിക്കും. നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി. നന്ദി, നമസ്കാരം. ഞാൻ രണ്ടാം തീയതി ജോലിക്ക് കേറിയില്ല. രണ്ടാം തീയതി ജോലിക്ക് കേറാൻ വേണ്ടിട്ട് എന്ന് പേപ്പർ അയക്കും? അത് പറ. എന്തെങ്കിലും ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടേ പറ്റൂ. അവരടുത്ത് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. രണ്ടാം തീയതി ജോലിക്ക് കേറിയില്ലെങ്കിൽ മൂന്നാം തീയതി പൈസ ഞാൻ കൊടുത്തോളാം. മറ്റുള്ളവരുടെ ഒന്നും തിരിച്ചേക്കാം. ഇത് ആരോട് പറയാൻ പറ്റും? അമ്മൂനെ ആരോടും പറയാൻ? അമ്മ പറഞ്ഞു എനിക്ക് ഒരു വിശ്വാസമില്ല. എനിക്ക് ഞാൻ മാത്രം മറുപടി പറഞ്ഞാൽ മതി. അമ്മൂന്ന് പറഞ്ഞ കുട്ടിയോട് ഞാൻ മാത്രം മറുപടി പറയാൻ പറ്റും. അപ്പൊ മൂന്നാം തീയതി തിരിച്ചു കൊടുക്കുന്നു? എന്ത് തിരിച്ചു കൊടുക്കുന്നു? ഇനി മൂന്നാം തീയതി പൈസ തിരിച്ചു കൊടുക്കാന്നെങ്ങാനും വന്നു കഴിഞ്ഞാ ആകെ നാശാവും. ആകെ നാശാവും. ജോലിയെ കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് സൂക്കേടായിട്ടാണ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതും കാശ് തന്നത്. പൈസ തിരിച്ചു വേണം. ചേച്ചി എന്നെ പ്രഷർ ആയിട്ടുണ്ട്. രാത്രി വിളിച്ച് അതിന് ഇത്ര നേരം സമയം ഉണ്ടായിരുന്നല്ലോ ചേച്ചിക്ക് വിളിക്കാൻ. അവിടെ വന്നു കഴിഞ്ഞാല് നീ ആരുടെ എന്റെ ബോണ്ടിക്കിരിക്കാൻ? നീ വേറെ ആരെങ്കിലും നോക്കിയത് എന്റെ ബോണ്ടിക്കിരിക്കുന്നു പറയാൻ കിട്ടണേ? കൊറേ ആയിരിക്കും ആത്മനിപ്പം ഞാൻ കേൾക്കുന്നു. നീ വിചാരിക്കുന്നാര് കൊറേ ആയി എന്റെ മറ്റേ രീതിയിൽ സംസാരിക്കുന്നു? പൈസ പൈസ ഒരു പരുവായി ഞാന് കൂട്ടിയിട്ട് നീ വെറുതെ പറഞ്ഞോളൂ. 6000 3000 രൂപ നീ അങ്ങോട്ടാക്കി ഒലത്തി തിന്നിട്ട് മിണ്ടാതിരിക്കുന്നു. നീ മിണ്ടരുത്. നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. നിന്നെ പോലെ ഒരു നാണം കെട്ടുള്ളൂ കൊടുപ്പിച്ച് അവിടുന്ന് വേണമെങ്കിൽ അയപ്പിക്കാം. മനസ്സിലായില്ലേ? KSIDC കിഫ്ബി പിന്നെ ആ കൊച്ചിനെ എഞ്ചിനീയറിംഗിന്റെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഇല്ലേ, അത് അവിടെ പെൻഡിങ് നിൽക്കുന്നത്. അത് നാളെ രാവിലെ ഇനി ഒപ്പിട്ട് തരുള്ളൂ മിനിസ്റ്റർ. അത് രാവിലെ അത് പെൻഡിങ് ആയിരുന്നു. ഇവിടെ എന്നും കൊണ്ട് കൊടുപ്പിച്ചപ്പോ ഇപ്പഴ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇറങ്ങുള്ളൂ. മറ്റവരെ മൊത്തം അയച്ചിട്ടുണ്ട്. അപ്പം തിങ്കളാഴ്ച കൊണ്ട് എല്ലാവരുടെയും തിങ്കളും ചൊവ്വയും കൊണ്ട് എല്ലാവരുടെ ഇതില് ട്രാക്ക് ചെയ്ത് നോക്കിയിരുന്നു ഇന്ന്. അപ്പൊ തിങ്കളും ചൊവ്വയും കൊണ്ട് എല്ലാവർക്കും കിട്ടും. ഡ്യൂപ്ലിക്കേഷൻ ഉള്ളവരെല്ലാം ഡിലീഷൻ ചെയ്തു. പിന്നെ അതിൽ നിന്ന് കിട്ടിയ അപ്പുറത്തെ ലിസ്റ്റിൽ വരേണ്ടവരെ ഇപ്പുറത്തെ ലിസ്റ്റിലുള്ളതെല്ലാം ഷഫിൾ ചെയ്ത് കൊടുത്തു. അതൊക്കെ ചെയ്തേക്കുന്നത് ചില്ലറ ജോലിയല്ലല്ലോ. നമ്മള് മാത്രല്ല 1300 സംതിങ് പേരുടെ ഉണ്ട്. ഇപ്പൊ ഡിലീഷൻ കഴിയപ്പോഴത്തേക്ക് വീണ്ടും 39 പേരുടെ ഒഴിവുണ്ട്. ഇത് നമുക്ക് വിഷയമില്ല.
നമ്മുടെ തീർത്തിട്ട് ബാക്കി പിന്നെ നമുക്ക് സ്റ്റെപ്പ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ അത് തന്നെ. ആ ഞാനും എന്താണെങ്കിലും ചെയ്യാൻ പറ്റും, എനിക്കും കിട്ടാൻ പറ്റും. ഇത് ചെയ്യാൻ പിന്നെ ഈ സിനേഷിന്റെ ഒക്കെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. സിനേഷിന്റെ എങ്ങനെയാണ് ചേച്ചി അവരുടെ അവരുടെ എല്ലാത്തിനും ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവര് തരംതിരിച്ച് മാറ്റിയിട്ടുണ്ട്. ആണോ? അഡ്മിൻ മാനേജറൊന്നും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ആണോ? ആ ഓക്കെ. നമുക്ക് അതിന്റെ ഇത് എന്തെങ്കിലും തരുമോ അവര് ഇത് ചെയ്തതിന്റെ? നമുക്ക് എന്തെങ്കിലും നമുക്ക് സ്റ്റീതന്റെ മെയിൽ അല്ല, നമുക്ക് ഇത് സ്റ്റീതൊന്നും ഓർഡർ അല്ല വേണ്ടത്, അവർക്ക് കൊടുക്കാനുള്ള ഓർഡർ വേണ്ടത്. ഇതെല്ലാം ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റ് പേപ്പേഴ്സ് ആവുമ്പോട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? അതെ, നമ്മള് വാങ്ങിക്കുന്നുണ്ട് എല്ലാത്തിനും, മറ്റുള്ളവർക്ക് നമ്മള് വാങ്ങിച്ചു വെച്ചേക്കാം. നല്ല മറ്റുള്ളവരെ കാണിച്ചു വെച്ചാൽ പിന്നെ അടുത്തതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുള്ളൂ. കൊടുത്ത പിള്ളേര് ചെയ്യണം തരണമെന്നില്ലല്ലോ. എനിക്ക് വിളിക്കാനും കൂടെ ആയി കഴിഞ്ഞപ്പോ പിന്നെ ഒരു ടെൻഷനാണ്. സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് ഫോൺ അലൗഡ് അല്ല. ഇപ്പൊ തന്നെ ഇന്ത്യൻ ഓഫീസിന്റെ അവിടെ വന്നിരിക്കുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ടൈപ്പ് ചെയ്യാം, പക്ഷെ ഫോൺ കോൾ അലൗഡ് അല്ല. അവിടുത്തെ രഹസ്യങ്ങൾ പുറത്തു പോകുന്നതാണല്ലോ. വന്നില്ല കേട്ടോ സത്യത്തില്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടു തരാത്ത.